കോഫി വിത്ത് അരുൺ റിപ്പോർട്ടറിൽ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 10 മണി വരെ. പ്രേക്ഷകരെ, നമ്മളോടൊപ്പം സംവദിക്കുന്ന ചില പ്രേക്ഷകർ നേരിട്ട് കോഫി ചാറ്റിൽ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതിൽ ഒരു പ്രേക്ഷകരെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. വിധിയോട് പൊരുതി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡൽഹിയിൽ. കോട്ടയത്താണ് അച്ഛൻ്റെയും അമ്മയുടെയും സ്വദേശമെങ്കിലും ഡൽഹിയിലാണ് അഖിൽ ജനിച്ചു വളർന്നത്. SMA രോഗം ബാധിച്ച് വീൽ ചെയറിലാണ് ജീവിതം. സ്വന്തമായി ഒരുപാട് ജോലികൾ ഇവിടെ ഇരുന്ന് അഖിൽ ചെയ്യുന്നു. നമുക്കൊക്കെ വലിയ പാഠമാണ് അഖിൽ. സ്വന്തമായി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക, യൂട്യൂബ് ചാനൽ നടത്തുക, നിരവധി പേജുകളുടെ അഡ്മിനായി പ്രവർത്തിക്കുക തുടങ്ങി സാങ്കേതിക രംഗത്ത് വിദഗ്ധനാണ് നമ്മുടെ പ്രിയപ്പെട്ട അഖിൽ ജോസഫ്. അഖിൽ ജോസഫ് റിപ്പോർട്ടർ ടിവിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ധാരാളം മെസ്സേജുകൾ അയക്കാറുണ്ട്. അഖിലിനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നേരിട്ട് അറിയിക്കുന്നു അഖിൽ. സുഖമാണെന്ന് കരുതുന്നു. ഡൽഹിയിലെ കാലാവസ്ഥ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ളതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഖിലിൻ്റെ മെസ്സേജുകൾ കാണാറുണ്ട്. നേരിട്ടാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഈ ചാറ്റ് വഴിയാണെങ്കിലും സംസാരിക്കുന്നത്. അഖിൽ, വളരെ സന്തോഷം. വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കോഫി വിത്ത് അരുൺ. പറയൂ അഖിൽ, എന്തൊക്കെ വിശേഷങ്ങൾ? താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. കുറെ നാളുകൊണ്ട് സാറിനോട് സംസാരിക്കാൻ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എസ്പെഷ്യലി എന്താ പറയുക, സാറിൻ്റെ ഒരു വെൽ സെക്യൂർഡ് ആൻഡ് സേഫ് ജോബ് റിസൈൻ ചെയ്തതിന് പാഷനെ ഫോളോ ചെയ്ത് വരുന്നു കേട്ട് അന്ന് തൊട്ട്. ആൻഡ് എനിക്കറിയാം, ഞാൻ അതിന്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ എത്ര കാലമായി ഇങ്ങനെ വീൽ ചെയറിൽ തന്നെ തുടരുന്നു? ഒരിക്കലും വൺ സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റത്തില്ല. ലൈഫ് ലോങ് ഇങ്ങനെ തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇത് എനിക്കൊരു എന്താ പറയുക, ഒരു ബാരിയറാണ് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. കാരണം എപ്പോഴും ഇത് ഓവർകം ചെയ്യാനുള്ള ഒരു ചലഞ്ച് ഫ്രണ്ടി വെച്ചോണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഐ മീൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളൂ. കാരണം ഒരിക്കലും തോറ്റു പോകണം എന്ന് വിചാരമില്ല. നെവർ ഗിവ് അപ്പ് എന്നാണ് എന്റെ ഒരു ടാഗ്ലൈൻ. നമ്മളെന്തായാലും ഒരിക്കലും തോക്കാൻ പോകുന്നില്ല. മാത്രമല്ല അഖിൽ, എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് SMA പോലുള്ള, എനിക്ക് ഒട്ടേറെ സുഹൃത്തുക്കൾ ഈ SMA ബാധിച്ചവർ തന്നെയുണ്ട്. അതിൽ ചിലർ വളരെ പേഴ്സണൽ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ ഈ അഖിലിൻ്റെ കാര്യത്തിൽ എന്നെ ഏറെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഘടകം, അഖിൽ ഒട്ടേറെ പണികൾ ചെയ്യുന്നുണ്ട് ഈ വീൽ ചെയറിലിരുന്ന്. ഈ പരിമിതി, ചെറിയൊരു പരിമിതി മുൻപിലുണ്ടെങ്കിലും അത് ബാരിയർ അല്ല എന്ന് അഖിൽ തെളിയിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് അഖിൽ ചെയ്യുന്നത് ഈ വീൽ ചെയറിലിരുന്ന്? ഓക്കെ സർ, ഞാൻ ആക്ച്വലി ഒരു പോർട്ടൽ നടത്തുന്ന ടെക് ന്യൂസ് പോർട്ടൽ ബ്ലോഗിംഗ് ആണ്. ടെക്നോളജി റിലേറ്റഡ് ബ്ലോഗ്സ് എഴുതാറുണ്ട്. അത് കൂടാതെ ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, വെബ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് പിന്നെ കണ്ടന്റ് ക്രിയേഷൻ, വീഡിയോ എഡിറ്റിംഗ്, പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരെണ്ണം, പിന്നെ SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എല്ലാ ഐ മീൻ ഡിജിറ്റൽ ഏജൻസി നടക്കുന്ന എല്ലാ സർവീസും നമ്മൾ കൊടുക്കാറുണ്ട്. അഖില്, ഈ SMA ഉണ്ടായിട്ടും എന്താണ് വിദ്യാഭ്യാസ യോഗ്യത നേടിയത്? ഞാൻ എക്കണോമിക്സ് ആയിരുന്നു, പക്ഷേ BA എക്കണോമിക്സ് ആയിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, അതിനുശേഷം ഈ യൂട്യൂബ് വ്ളോഗിങ്, ടെക് വ്ളോഗിങ്ങിലേക്ക് കടക്കുക. വ്ളോഗിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ മീൻ ജേർണലിസം പഠിക്കാനായിരുന്നു എനിക്കൊരു ഭയങ്കര ആഗ്രഹം. പക്ഷേ എനിക്ക് റെഗുലർ കോളേജിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എക്കണോമിക്സ് പഠിച്ച ഒരു ഡിഗ്രിക്ക് വേണ്ടിയിട്ട്. പക്ഷെ യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ട് ഞാൻ ഈ കണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ എങ്ങനെ മീഡിയ മുമ്പിൽ നമുക്ക് കണ്ടന്റ് പ്രസന്റ് ചെയ്യാന്നുള്ള സംഭവങ്ങളൊക്കെ പഠിക്കുവായിരുന്നു യൂട്യൂബ് ചാനൽ. അഖിലിന്റെ ജീവിതത്തിൽ ഒരു താങ്ങും തണലും സപ്പോർട്ടും ഒക്കെ ആരാ? അതിന് പേരൻസ് ഓഫ് കോഴ്സ്. കാരണം അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം SMA എന്ന് പറഞ്ഞ സാർ തന്നെ പറഞ്ഞ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ആലിസ്റ്റർ എന്ന് പറഞ്ഞ എന്നെ കൂടി കുട്ടിക്കും. ചേട്ടനിപ്പോട്ടറിയാം അന്നോട്ട് ഇവൻ ഫാമിലിയിൽ ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടൻ എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അത്രയും ക്ലോസ് ആണ് ചേട്ടനായിരുന്നു. അഖിലിനെ കാണുന്ന പ്രേക്ഷകരോട് അഖിൽ എന്താണ് പറയാനുള്ളത്? അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ. എനിക്ക് പറയാനുള്ള, ഇപ്പം ഇവനൊരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ തോറ്റു പോകാതെ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റ് ആയിട്ട് ഒന്നും വരില്ല. കറക്റ്റ്, എക്സാക്ട്ലി അഖിൽ ജോസഫ്, ആ പോയിന്റിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അഖിൽ പറഞ്ഞു നിർത്തി വരവുണ്ടല്ലോ, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട് അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതാണ് അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാച്ച് വേർഡ്. താങ്ക് യു അഖിൽ ജോസഫ്. എന്തായാലും വളരെ സുഖമായി തുടരുക, സന്തോഷമായി തുടരുക. ഡൽഹിയിൽ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് അടുത്തിരുന്നൊരു കാപ്പി കുടിക്കുകയും ചെയ്യാം. താങ്ക് യു അഖിൽ ജോസഫ്. ഡൽഹിയിൽ നിന്നാണ് അഖിൽ നമുക്കൊപ്പം ചേർന്നത്. പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും ആ പരിമിതികളെല്ലാം നമുക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് തീരുമാനിച്ചാണ്
ആണ് അഖിൽ ജോസഫിന്റെ പ്രത്യേകത. ഇങ്ങനെ തീരുമാനിച്ച ഒട്ടേറെ പേർ മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ഈ ലോകത്തിൽ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ വീൽചെയറിൽ തന്നെയായിരുന്നു ജീവിതം, പക്ഷേ ഇവിടം വരെ എത്തി തമോഗർത്തങ്ങളുടെ ചരിത്രം വരെ അദ്ദേഹം എഴുതി നമ്മുടെ മുന്നിൽ തന്നു. സ്പൈനൽ മസ്കുലർ അട്രോപ്പി ബാധിച്ച മനുഷ്യന് ഒരുമിച്ച് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാണിക്കുന്ന ഈ ഒരു ആഹ്ലാദവും ആവേശവും ഉണ്ടല്ലോ, ജീവിതം പോയി എന്ന് എന്ന് ആലോചിച്ചിരിക്കുന്ന മനുഷ്യർക്കൊരു പാഠമാണ്. ജീവിതം എങ്ങും പോയിട്ടില്ല, അത് നമ്മളാണ് തീരുമാനിക്കുന്നത്, പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നു. ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പിരിറ്റ് ഉള്ളിൽ സൂക്ഷിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ സന്തോഷം ഉണ്ടാക്കുക, പരമാവധി മറ്റുള്ളവരെക്കുറിച്ച് വലിയ രീതിയിൽ നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക. ജീവിതം ഹാപ്പി ആയിരിക്കും, യാതൊരു സംശയവും ഇല്ല.